Hello all. In the class, we will discuss recursive procedure and re-entrant procedure. Recursive procedure and re-entrant procedure. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു പ്രൊസീജിയർ പ്രൊസീജിയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ നമ്മൾ എന്താ പറഞ്ഞത് ഒരു ടാസ്ക് പല പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും ആ ടാസ്കിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി നമ്മൾ മാറ്റി വെക്കും എന്നിട്ട് നമുക്ക് എവിടേക്കാണോ ഇത് ആവശ്യമായിട്ട് വരുന്നത് ആ സ്ഥലത്തേക്ക് നമ്മൾ ഈ പറയുന്ന സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതി വെച്ച ഈ ടാസ്കിനെ നമ്മൾ കോൾ ചെയ്യും മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് സോ ദാറ്റ് എന്ത് സംഭവിക്കും അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കാണിച്ചില്ലേ നമ്മൾ മെയിൻ പ്രോഗ്രാം എഴുതി വന്നു അതിനകത്ത് എം യു നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ക്ലാസ്സിൽ ചെയ്തത് അല്ലേ അപ്പോൾ കോൾ പ്രൊസീജിയറിൻ്റെ പേര് നമ്മൾ വിളിക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ പ്രൊസീജിയർ എവിടെയാണോ എഴുതി വെച്ചിട്ടുള്ളത് അങ്ങോട്ടേക്ക് സിസ്റ്റം എക്സിക്യൂഷനെ സ്വിച്ച് ചെയ്യും അത് കഴിയുമ്പോൾ എന്ത് പറ്റും ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്ത് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എത്തിക്കഴിയുമ്പോൾ തിരിച്ച് എക്സിക്യൂഷൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മെയിൻ പ്രോഗ്രാമിൽ വരും ഇങ്ങനെയാണ് ഒരു പ്രൊസീജിയർ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മൾ ഇന്റർ സെഗ്മെന്റ് കോൾ ഒക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പ്രൊസീജിയർ ഇസ് അസോസിയേറ്റഡ് വിത്ത് ടു കമാൻഡ്സ് കോൾ ആൻഡ് ആർ ഇ ടി നമ്മൾ പറഞ്ഞതാണ് ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ലാബിൽ പ്രോഗ്രാംസും ചെയ്തു ഓക്കെ ഈ പ്രൊസീജിയറിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ആണ് റിക്കേഴ്സീവ് പ്രൊസീജിയറും അതുപോലെ തന്നെ റീഎൻ്ററൻ്റ് പ്രൊസീജിയറും ഓക്കെ സോ റിക്കേഴ്സീവ് എന്താണ് റിക്കേഴ്സീവ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ റിക്കേഴ്ഷൻ എന്താണ് സിയിൽ പഠിച്ചിട്ടുള്ളതാണ് റിക്കേഴ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വെൻ എ ഫങ്ഷൻ കോൾസ് ഇറ്റ്സെൽഫ് അതിനെയാണ് നമ്മൾ റിക്കേഴ്ഷൻ എന്ന് പറഞ്ഞിരുന്നത് അല്ലേ ഒരു ഫങ്ഷൻ ആ ഫങ്ഷനെ തന്നെ ഇരുന്ന് കോൾ ചെയ്തുകൊണ്ടേയിരിക്കുക അതിനെയാണ് റിക്കേഴ്സീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ് റിക്കേഴ്സീവ് പ്രൊസീജിയർ ഓക്കെ അപ്പോൾ എന്താണ് റിക്കേഴ്സീവ് പ്രൊസീജിയർ ഒരു പ്രൊസീജിയർ ആ പ്രൊസീജിയറിനെ തന്നെ കോൾ ചെയ്യുന്നു ഓക്കെ സോ നമ്മൾ ഒന്ന് ഡയഗ്രമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് റിക്കേഴ്സീവ് പ്രൊസീജിയർ വർക്ക് ചെയ്യുന്നത് അതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് സോ ഇവിടെ നോക്കിക്കോളാം റിക്കേഴ്സീവ് പ്രൊസീജിയർ ആണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ എന്താണ് റിക്കേഴ്സീവ് പ്രൊസീജിയർ നോക്കുക നമ്മളുടെ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ മെയിൻ ലൈൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഒരു പ്രൊസീജിയറിലേക്ക് ഇപ്പോൾ ലെറ്റ് ഇറ്റ് ബി പ്രൊസീജിയർ വൺ പ്രൊസീജിയർ വണ്ണിലേക്ക് ഒരു കോള് വരുന്നു ഓക്കെ അപ്പോൾ നമുക്കറിയാമല്ലോ കോൾ എൻകൗണ്ടർ ചെയ്താൽ എന്ത് സംഭവിക്കും അതിൻ്റെ എവിടെയാണോ അതിൻ്റെ ഫങ്ഷൻ ഡെഫിനേഷൻ അങ്ങോട്ടേക്ക് എക്സിക്യൂഷൻ സ്വിച്ച് ചെയ്യും നമുക്കറിയാവുന്ന കാര്യമാണ് സോ പ്രൊസീജിയർ വണ്ണിന് ഒരു കോൾ വരികയാണ് അപ്പോൾ എന്ത് സംഭവിക്കും നേരെ പ്രൊസീജിയർ വണ്ണിലേക്ക് എക്സിക്യൂഷനെ സ്വിച്ച് ചെയ്തു ഓക്കെ അപ്പോൾ ഈ പ്രൊസീജിയർ വൺ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുകയാണ് ഓക്കെ ഇതൊരു റിക്കേഴ്സീവ് പ്രൊസീജിയർ ആണ് റിക്കേഴ്സീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആ പ്രൊസീജിയർ വൺ എക്സിക്യൂട്ട് ചെയ്ത് ഒരു പോയിന്റ് എത്തിയപ്പോൾ എഗെയിൻ ആ പ്രൊസീജിയർ അതിനെ തന്നെ വീണ്ടും കോൾ ചെയ്തു ഓക്കെ അപ്പൊ എന്ത് സംഭവിക്കും കോൾ വന്നിടത്തു നിന്ന് വീണ്ടും ആ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോയി കണ്ടോ പ്രൊസീജിയർ വൺ വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു വന്നു ഈ പോയിന്റ് എത്തിയപ്പോൾ വീണ്ടും ആ പ്രൊസീജിയറിനെ തന്നെ കോൾ ചെയ്യുവാണ് ഓക്കെ സെയിം പ്രൊസീജിയർ വണ്ണിന് തന്നെ കോൾ ചെയ്തു അപ്പൊ എന്ത് പറ്റി വീണ്ടും പ്രൊസീജിയർ വണ്ണിലേക്ക് എക്സിക്യൂഷൻ പോയി മനസ്സിലായോ പിന്നീട്
ആ പ്രൊസീജിയർ ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് തീർന്നു. തീർന്നു കഴിയുമ്പോൾ നമുക്കറിയാം ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്, RET. ഓക്കെ, ഇത് എങ്ങോട്ട് സ്വിച്ച് ചെയ്യും? ഇത് നേരത്തെ ഇവിടെ വരെ വർക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് പറ്റിയത്? കോൾ വന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതിന്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തൊട്ട് മുന്നത്തെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പ്രൊസീജിയർ വണ്ണിലേക്ക് വരും. അത് എക്സിക്യൂട്ട് ചെയ്ത് തീർന്നു കഴിയുമ്പോൾ ഇതിനെ ഇവിടെ നിന്ന് കോൾ വന്നിട്ടല്ലേ ഇങ്ങോട്ട് ബ്രാഞ്ച് ചെയ്തേ, തിരിച്ച് അതിന്റെ ബാക്കി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതിൽ നിന്ന് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി അടുത്തത് അത് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്ത് ബാക്കി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് മെയിൻ ലൈൻ പ്രൊസീജിയർ എന്തായിരുന്നു, അല്ലെങ്കിൽ മെയിൻ ലൈൻ ആയിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം എന്തായിരുന്നോ അത് ബാക്കി പിന്നെ താഴത്തേക്ക് എക്സിക്യൂട്ട് ചെയ്ത് പോകും. ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് റിക്കേഴ്സീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. പ്രൊസീജിയർ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു, ആ സമയത്ത് ഒരു പ്രൊസീജിയറിൽ കോള് വന്നു, അത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനകത്തിരുന്ന് അത് വീണ്ടും അതിനെ തന്നെ കോൾ ചെയ്തു, ഉടനെ അത് വീണ്ടും എക്സിക്യൂഷനിലേക്ക് വരും. എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നിന്ന് അത് വീണ്ടും അതിനെ തന്നെ കോൾ ചെയ്തു, വീണ്ടും അത് എക്സിക്യൂഷനിലേക്ക് വരും. അങ്ങനെ അത് ലാസ്റ്റ് അതിന്റെ കോള് വന്ന് റിട്ടേൺ ചെയ്തു, പിന്നീട് കോൺസിക്യൂട്ടീവ് ആയിട്ട് ബാക്കിലേക്ക് റിട്ടേൺ ചെയ്ത് അത് പോകും. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഏറ്റവും ലാസ്റ്റ് എത്തിക്കഴിയുമ്പോൾ മെയിൻ പ്രോഗ്രാമിൽ നിന്നാണല്ലേ നമ്മൾ സ്വിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. സോ മെയിൻ പ്രോഗ്രാമിന്റെ ബാക്കി ഇവിടെ എന്താണോ എഴുതിയിട്ടുള്ളത് അതിലേക്ക് എക്സിക്യൂഷൻ വരും. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ റിക്കേഴ്സീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രൊസീജിയർ പറയാൻ വേണ്ടി പോവുകയാണ്, റീഎൻട്രന്റ് പ്രൊസീജിയർ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് റീഎൻട്രന്റ് പ്രൊസീജിയർ ആണ് കേട്ടോ. റീഎൻട്രന്റ് പ്രൊസീജിയർ. ഓക്കെ, റീഎൻട്രന്റ് പ്രൊസീജിയർ എന്താന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, എന്റെ കൈ ഞാൻ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോള് വന്നു. ഓക്കെ, P1 എന്നുള്ള പ്രൊസീജിയറിലേക്ക് കോള് വന്നു. ഓക്കെ, നമുക്കറിയാലോ P1 എന്നുള്ള പ്രൊസീജിയറിലേക്ക് കോള് വന്ന് സിസ്റ്റം ഉടനെ P1 സ്വിച്ച് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഇതിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് അടുത്ത ഒരു പ്രൊസീജിയറിന് കോള് ചെയ്തു, P2 എന്നുള്ള പ്രൊസീജിയർ. ഓക്കെ, P2 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് തിരിച്ച് P1 ഒരു കോള്. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായോ? നമ്മളുടെ മെയിൻ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രൊസീജിയർ 1 ഒരു കോള് വന്നു. അപ്പോൾ ഉടനെ പ്രൊസീജിയർ 1 എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. പ്രൊസീജിയർ 1 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് വേറൊരു കോള് വന്നു, പ്രൊസീജിയർ 2. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഉടനെ പ്രൊസീജിയർ 2 എക്സിക്യൂട്ട് ചെയ്തു. പ്രൊസീജിയർ 2 എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോൾ അതിനകത്ത് വീണ്ടും ഒരു കോള് വന്നു, പ്രൊസീജിയർ 1. മനസ്സിലായോ? അങ്ങനെ വരുന്ന വേ ഓഫ് പ്രൊസീജിയർ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആ ഒരു വേ ഓഫ് എക്സിക്യൂഷൻ ഉണ്ട് പ്രൊസീജിയറിന്റെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീഎൻട്രന്റ് പ്രൊസീജിയർ. ഓക്കെ, നമുക്ക് ഡയഗ്രമാറ്റിക്കലി നോക്കാം. ഞാനിവിടെ എൻ്റെ മെയിൻ പ്രോഗ്രാം എക്സിക്യൂഷനിൽ വിട്ടു, ആ സമയത്ത് പ്രൊസീജിയർ 1 കോള് വന്നു, സിസ്റ്റം പ്രൊസീജിയർ 1 എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോൾ അതിനകത്ത് വീണ്ടും ഒരു കോള് കിടക്കുന്നു, പ്രൊസീജിയർ 2. ആയിക്കോട്ടെ, അപ്പൊ എന്ത് പറ്റി? പ്രൊസീജിയർ 2 എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയി, എക്സിക്യൂഷൻ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും ആ പ്രൊസീജിയർ 1 കോള് ചെയ്തു. മനസ്സിലായോ? ഇവിടെ പ്രൊസീജിയർ 1 വന്നു, പ്രൊസീജിയർ 2 വന്നു, പ്രൊസീജിയർ 2 എക്സിക്യൂട്ട് ചെയ്തപ്പോൾ വീണ്ടും പ്രൊസീജിയർ 1 അത് റീകോൾ ചെയ്തു. മനസ്സിലായോ? അങ്ങനെ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രൊസീജിയറിനെയാണ് നമ്മൾ റീഎൻട്രന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രൊസീജിയർ 1 കോള് വന്നു, എന്ത് സംഭവിക്കും? പ്രൊസീജിയർ കോളിനെ അത് എക്സിക്യൂട്ട് ചെയ്യും.
അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? അവിടെ നിന്ന് റിട്ടേൺ വരും, തിരിച്ച് പ്രൊസീജിയർ ടുവിനെ ഫിനിഷ് ചെയ്യും, തിരിച്ച് പ്രൊസീജിയർ വണ്ണിനെ ഫിനിഷ് ചെയ്യും, പിന്നീട് മെയിൻ ലൈൻ പ്രോഗ്രാമിലേക്ക് എക്സിക്യൂഷൻ പോകും. സോ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ റീ എൻ്ററൻ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിച്ചാൽ എന്താണ് റിക്കേഴ്സീവ് പ്രൊസീജിയർ, എന്താണ് റീ എൻ്ററൻ്റ് പ്രൊസീജിയർ എന്ന് ചോദിച്ചാൽ എക്സ്പ്ലനേഷൻ വേണം, അതിൻ്റെ കൂടെ ഡെഫിനിറ്റ് ആയിട്ടും ഈ ഡയഗ്രാം കൊടുക്കണം. ഈ ഡയഗ്രാം തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡയഗ്രാം കൊടുക്കണം. ഓക്കെ, കാര്യം നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പം ഈസിയാണ് അല്ലേ, നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുട്ടിക്ക് കാര്യം അറിയാവോ എന്നുള്ളത്. സോ അതുകൊണ്ട് ഡയഗ്രത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എക്സ്പ്ലനേഷൻ എഴുതും. ഓക്കെ, ഇതാണ് നമുക്ക് റിക്കേഴ്സീവ് പ്രൊസീജിയറിലും റീ എൻ്ററൻ്റ് പ്രൊസീജിയറിലും പറയാനായിട്ടുള്ളത്. ഓക്കെ.